ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യോ മുടിയൊക്കെ ഒന്ന് വെട്ടി ഉഷാറായി കുഞ്ഞുതാ. 3 മാസത്തിന് ശേഷം സ്റ്റാർട്ട് ചെയ്ത് റൈഡ് കഴിഞ്ഞിട്ടേ മുടി വെട്ടുള്ളൂ പറഞ്ഞാണ് കേട്ടാ. ഏതായാലും ഇതാ റൈഡ് കഴിഞ്ഞിരിക്കുകയാണ്. കുഞ്ഞിൻ്റെ മുടി ഇതാ കർണാടകയിൽ ദാനം ചെയ്യാൻ പോവുകയാണ്. അവന് കുഞ്ഞിനെ മൊഞ്ചനാക്കും. സാർ അപ്പ ഓക്കെ, അപ്പൊ സാറ് മൊഞ്ചാക്കിയിട്ട് കാണട്ടാ. കുഞ്ഞുണ്ണയുടെ ദാടി ഷേപ്പാക്കാൻ പറഞ്ഞാണ് അയാളോട്. പഠിച്ചാണ് കിട്ടും, മുയ്യുമ്പ പഠിച്ചിട്ടു. നമ്മളെ രാജാബായി ഇതാ ഇവിടെ മുടി വെട്ടാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. നമ്മളേതായാലും മുടിയൊക്കെ വെട്ടി കഴിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, ഇവിടെ റെസ്റ്റില് ആറാംസ് കുറച്ച് ഉറങ്ങട്ടെ. മറ്റാൾക്ക് 24 മണിക്കൂർ ഉറങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഉറങ്ങാനുള്ള ഓപ്ഷൻ. രാജ പറഞ്ഞതൊന്ന്, ബോസ് ചെയ്യണത് വേറൊന്ന്. കുഞ്ഞുനെ കാട്ടി അതേ മാർക്ക് തന്നെ. ഏതായാലും അവസാനം രാജ ഇങ്ങനെ ആക്കി, അതിങ്ങനെ അല്ലേനു രാജാ ബൗത്ത് അച്ഛാ. അങ്ങനെ നമ്മളിതാ മുണ്ടുകൂട് എല്ലാപ്പൂർ വഴിയാണ് പോകണം കേട്ടോ. നമ്മുടെ രാജുബായി തന്നെയാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉള്ളേരി കൂടെയാണ് ഇപ്പോഴത്തെ യാത്ര. റോഡൊക്കെ മാറി മറിഞ്ഞു. ഏതായാലും അടിപൊളിയായിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫൈനലി ബംഗാപൂരിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ നിന്നാ ഒരു ഹോട്ടൽ ബിരിയാണി ഹട്ടോ കണ്ടു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു റോട്ടിനാണ് കേട്ടോ, ബണ്ടുകോട് റോട്ടിനാണ് പോകുന്നത്. ഇപ്പം നേരെ അങ്ങനെ പോവാണ്. ഏതായാലും അവിടെ നിന്ന് നമ്മൾ വന്നത് കേട്ടോ. ആ ഇവിടുന്ന് വന്നത് റോട്ടിന് നമ്മൾ വന്നത് കേട്ടോ. NHI കൂടെ പോണത്. നല്ല ഒരു ചെറിയൊരു അങ്ങാടി, അടിപൊളി, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ വത്തക്കും കാര്യങ്ങളൊക്കെ അവിടെ വിൽക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു വൈക്ക് നേരെ ബടുക്കൽ പോവാണ്. അടിപൊളി കർണാടകയിലെ ഒരു ഏരിയയിലപ്പോൾ നമ്മൾ എത്തിക്കണത്, പോലീസ് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇനി ഇവിടുന്ന് നോക്കട്ടെ, പോരാൻ പറ്റുമോ ഇല്ല എന്താ അവസ്ഥ. ഏതായാലും പോലീസ് അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണുണ്ട്. വണ്ടി കണ്ടില്ലേ, ഒന്നുമില്ല, മഞ്ഞ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ചെയ്യാൻ വേണ്ടി നിന്നാണ്, പിന്നെ നടപടിയായില്ല. ഓന് അരക്കും മുള്ളിനും അടുക്കണില്ല, അറിയാർക്ക് അടുക്കണില്ല. ഏതായാലും ഇനി ഇവിടുന്ന് പോയി ബടുക്കലിലെത്തണം. ഇന്ന് രാത്രിയോടു കൂടി അവിടെ എത്താൻ നമുക്ക് പറ്റുമോ നോക്കട്ടെ പരമാവധി. പ്രശ്നങ്ങളൊക്കെ തീർന്ന് നമ്മളിപ്പോൾ പോണേതാ ഒരു കാട്ടുകൂടെയാണ് കേട്ടോ. കാട്ടുകൂടെയാണ് നമ്മൾ പോണത്. പുലികളുണ്ട്, അതുപോലെ തന്നെ കാട്ടുപോത്തുണ്ട്. ഭാഗത്ത് പടിയ ജംഗിളാണ്. പോയി നോക്കട്ടെ, എന്തെങ്കിലും കാണാൻ പറ്റിയ വീഡിയോ നമ്മൾ പകർത്തും. ഏതായാലും പോലീസ് പ്രശ്നവും കാര്യങ്ങളൊക്കെ തീർന്നു, 3000 രൂപയൊക്കെ കൊടുത്തു കേട്ടോ. പോയിക്കൊണ്ടിരിക്കണേതാ സിദ്ദാപൂർ ആണ്ടോ. സിദ്ദാപൂർ ടു സോറാപൂർ ബടുക്കലേക്കാണ് പോണത്. ഏതായാലും ബൈക്കാരൊക്കെ ഇടക്കിടക്ക് പോകുന്നുണ്ട്, വേറെ ഒന്നും കാണുന്നില്ല. അങ്ങനെ നമ്മളെ ചെക്ക് പോസ്റ്റിൽ പിടിച്ചിരിക്കുകയാണ്. മേലിന് പിടിച്ചു, ഇത് അടിയിൽ ഇവിടെ എത്തിയിട്ടാ. ഇവിടുന്ന് കൈച്ചിലായി പോകണം. നീണ്ട 5 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങളിതാ കേരളക്കര കണ്ടിരിക്കുകയാണ്. കരിവള്ളൂരിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡ് പണിയൊന്നും പൂർത്തിയായിട്ടില്ല കേട്ടാ, എന്നാലും അടിപൊളി. യേ ഹേ ഭായ് സാബ്, കേരള കാ സമുന്ദർ ദേഖിയെ, ഇത്നാ തേജി സേ പാനി ചൽ റഹാ ഹേ. And first time Kerala tour and very happy and very nice too. देखो मम्मी किस तरीके से तेज मारता है ये देखना. ये पानी अभी पीछे गया और अभी मारेगा पानी देखना. ये देखो कैसे पानी का बाजार मारता है. अगर 5 മാസത്തിന് ശേഷം നമ്മൾ ഇതാ ദീദിന്റെ കയ്യിൽ നിന്ന് ജ്യൂസ് കുടിക്കാൻ വന്നതാണ്. എനിക്കറിയോ ആരാ ഓർമ്മയില്ല, നീ അറിയോ ആരാ എന്താ പറയുന്ന പറയാ.
രാത്രി ഒട്ടകല്ല കുതിര നമ്മൾ തിരിച്ചു വരാം അന്ന് പോയിട്ട് ഇന്ന് വരണേ അപ്പൊ ദീദിക്ക് മനസ്സിലായിട്ടാ വേറെക്ക് മനസ്സിലായില്ല ഏതായാലും നമ്മൾ അടിപൊളി ജ്യൂസാണ് അറിയപ്പെട്ട നമ്മളെ ജ്യൂസാണ് അപ്പൊ ഇത് കുടിച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതി ഇവരെ കണ്ടിട്ട് പോകാറാണ്ട് പോകുന്നതാണ് ഏതായാലും അടിപൊളി കുടിച്ചിട്ട് പോകണം നമ്മളെ മൊയ്തിക്ക് മുന്നേ നമ്മളെ വെയിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെതാ രണ്ടാളും ബാഗ് ഷോപ്പ് കയറി ഡ്രസ്സൊക്കെ മാറി ഒപ്പിക്കൽസ് ആണ് സംഗതി ഒപ്പിക്കൽസ് ആണ് ഏതായാലും ഇതാണ് നമ്മളെ മൊയ്തീട്ടി സാർ ഇവിടെ നമ്മളെ കസാലി കെട്ടി സ്വീകരിക്കുന്നുണ്ട് ഇരുവാ അടിപൊളി അപ്പോൾ ഇതാണ് നമ്മളെ മൊയ്തു സാറ് നമ്മൾ മുമ്പൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അവിടെ ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ നിസ്കരിക്കാൻ വേണ്ടി പോയതാണ് നമ്മൾ കുറച്ച് ലേറ്റ് ആയി നമ്മളെ കുറിച്ച് വിശദീകരിച്ചു കൊടുക്കാണ് മൊയ്തുക്ക് എല്ലാവർക്കും കേട്ടോ ആളുകളൊക്കെ അതിർപ്പത്തിൽ കുതിർപ്പായിക്കാണ് നോക്കുന്നുണ്ട് കേട്ടോ ഇതാ ഒരുപാട് ഇക്കവാറുണ്ട് ഇവിടെ ഇതിലൊക്കെ ഭയങ്കര നോട്ടാണ് നമ്മളിത് ആ പൊന്നാട് അണിയിക്കുന്നത് അപ്പൊ നമ്മളെ കുഞ്ഞുനിത കൊയ്തീ കുട്ടി സാറ് പൊന്നാട് അണിയിക്കാണ് ഓൾറെഡി നമ്മളോട് എന്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് സമയമായിട്ട് മൊയ്തീട്ടി സാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും കുറച്ച് ലേറ്റായി മഞ്ചേരിക്ക് ഇനി ലേറ്റ് ആവുന്ന തോന്നുന്നു കേട്ടോ ഏതായാലും നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം സമയമില്ല പോട്ടെ ഓക്കെ രാജ ആ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ ഇതൊക്കെ പോയല്ലോ ഇതൊരു ചെയ്തോ നേരുണ്ടോ ഇതാണ് നമ്മളെ ഇന്ത്യ സംഘാക്കട്ടാ 40 എത്ര വയസ്സായി 136 വയസ്സും വിളിച്ച ഒരേ ഒരു മനുഷ്യണ്ടെങ്കിൽ ഇമ്മി ഇന്ത്യ സംഘാക്കി മാത്രമേ ഉള്ളൂ കേട്ടോ എന്താ ഇന്ത്യ സംഘാണ്ടില്ല അടിപൊളി കുഞ്ഞോ ഇതാ കുഞ്ഞുണ്ട് നമുക്ക് എന്നും വിളിക്കണ ഒരാളാ ടെന്നീസ് സംഘാക്ക എന്ന് നമുക്ക് വേണ്ടി വിളിക്കും എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്ന ആളാണ് നമ്മൾ അബൂലി സാറിനെ കണ്ടിട്ട് ഇതാ ഇന്നസകാരൻ കുട്ടി കളക്കം തുടങ്ങിയാണ് നമ്മുടെ ഇത് പുല്ലാരല്ലേ പുല്ലാരട്ടോ എല്ലാ ഒരുപാട് ആളുകളുണ്ട് ഇവിടെ ഏതായാലും കൂടി എല്ലാവർക്കും താങ്ക് യു അമീറാണ് അസ്സലാമലൈക്കും പോലി ആ ഓക്കെ 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 അന്യസക പ്രത്യേകം പറയട്ടോ മുപ്പരൊന്നും എടുക്കുന്നത് ഏതായാലും ഇൻഷാല്ലാ അന്യസക കാണാം നിങ്ങൾ മുന്നിൽ കണ്ടോ ആ ബുദ്ധിമുട്ടാണ് സമയം ഒരുപാടായി ഓക്കെ ഇൻഷാല്ലാ കാണാം അസ്സലാമലൈക്കും ഏതായാലും ഓരോരുത്തരുന്ന് ഓരോരുത്തരായി ആളുകൾ മാറി മാറി വന്നുകൊണ്ട് കേട്ടോ ഒരുപാട് ആളുകൾ വന്നുകൊണ്ട് കണ്ട് അപ്പം അടിയിലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാ ഏ ഫാരിസ് ഒരു കറപ്ഷൻ പറഞ്ഞിട്ട് അവർക്ക് മുണ്ടാൻ വെച്ചാ ഇതാണ് നമ്മളെ സൂപ്പിയാ കേട്ടാ നമ്മളൊരുപാട് കാര്യങ്ങളൊക്കെ മൂപ്പരോട് ആദ്യം ചോദിച്ചിരുന്നത് ഏതായാലും നമ്മളെ കാണാൻ ഇവിടെ വന്നത് വളരെ സന്തോഷം ഇതാ ഓക്കെ പിന്നെ ഇതാ ഇവിടെ വേറെ ആളുണ്ട് ക്യാമറ പൊന്തിയ മടിയാണ് അല്ലെങ്കിൽ ഓക്കെയാണ്
നാട്ടാര് വമ്പ സീകരട്ടാ, നാട്ടാര് നല്ല എല്ലാ നാട്ടാരും ജഗ പോക. ഡിജെ ഉണ്ട്, ഡിജെ ഡിജെ ഇത് ജഗ പോയിട്ട് ഒന്നും പറയല്ല. ഇത് നാളെ അമ്മ രാജുബായ് കുട്ടികളെ കയ്യിലാട്ടാ ജഗ പോടി പെരുമാളായി കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടും, അതാപ്പൊ മെയിൻ വിഷയം. ബ്ലോക്കാകാതെ പോയിക്കൊണ്ടി വണ്ടി ഭൂമിയുടെ കാശ്മീരിന്റെ മഞ്ഞു മലകളെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ വിജയത്തോട് നാട്ടി ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തുന്ന നാടിന്റെ അഭിമാന താരങ്ങൾക്ക് പിലാക്കൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഒരുക്കിയ പ്രൗഢോജ്ജ്വലമായ സ്വീകരണാദിയാണ് ഈ വഴിപാട് പുണ്യമാക്കിക്കൊണ്ട് സാവേശം കടന്നു വരുന്നത്. ഈ വാഹനത്തിന്റെ തൊട്ടു പിറകിലായിക്കൊണ്ട് തുറന്ന വാഹനത്തിൽ ഹൈബറും സുഹൈലും ഇതാ ഇതുവഴി സാവേശം കടന്നു വരികയാണ്. ചരിത്രമുറങ്ങുന്ന ഇന്ത്യൻ മണ്ണിലൂടെ കുതിരപ്പുറത്തേറിക്കൊണ്ട് മഞ്ഞുകൈയെന്ന കാശ്മീരിന്റെ താഴ്വരയെ തഴുകി തലോടിക്കൊണ്ട് ചരിത്രകരണമാണ് ഈ മൺതരികളെ അക്ഷരാർത്ഥത്തിൽ പുളക ചാർത്തളയിച്ചുകൊണ്ട് ഇതുവഴി സാവേശം കടന്നു വരുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിന്റെ മണ്ണിൽ നിന്നും പ്രകൃതിയുടെ സുന്ദര സുകൃതങ്ങൾ പൂത്തുവിടർന്ന് അനുമോദിക്കുക. തങ്ങളുടെ സ്വപ്നം പൂവണിയിച്ച് സ്വന്തം നാട്ടിൽ തിരി വരുന്നത്
ആർസൻ സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അത്യുജ്വലമായ സ്വീകരണ ജാഥയാണ് ഈ വാഹനത്തിന് തുടർന്ന് വരുന്നത്. ആശീർവദിക്കുക പ്രിയരെ, പ്രിയമുള്ളവരെ. ¡Vale, vale, vale!
സ്പോർട്സ് ക്ലബ് നമ്മളിതാ നമ്മൾ എവിടുന്നാണ് യാത്ര സ്റ്റാർട്ട് ചെയ്ത് അവിടെ കൊണ്ട് നടക്കിട്ടോ
അടിപൊളി എല്ലാവരോടും ബിഗ് താങ്ക്സ് അഫിയ 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 ആ ഇതാണ് അതിന്റെ ക്രൂകള് അടിപൊളി അടിപൊളി നമ്മളെ കുതിരകൾക്കുള്ള തീറ്റയാണ് കൊണ്ടുപോകുന്നത്. ഇത് കടലത്തൊല്ലിയാണ്. ഇനി ചോളങ്ങൾ വരാണ്ട് ആദ്യമായി എല്ലാ മെമ്പർമാരെയും പിന്നെ നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറിയ സുഹേലിനെയും ഹൈദറിനെയും ഈ കമ്മിറ്റിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് കുതിരപ്പുറത്ത് കയറി കാശ്മീരിൽ നിന്ന് കയറി വരിക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. അതിന് സാക്ഷ്യം വഹിച്ച രണ്ട് അഭിമാന താരങ്ങളാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. ഇവരെ അനുമോദിക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചത്. യൂത്ത് യുണൈറ്റഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ പേരിൽ മൊമെൻ്റ് കൈമാറുകയും അവരുടെ അനുഭവങ്ങൾ നമുക്ക് മുന്നിൽ കുറച്ച് വിവരിക്കാനും വേണ്ടി കൂടിയാണ് ഈ ഒരു വേദി ഒരുക്കിയത്. ആദ്യം എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് ദീർഘമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഞങ്ങളുടെ യാത്ര. വളരെ തുച്ഛമായൊരു പൈസ കൊണ്ടായിരുന്നു ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ യാത്ര എൻ്റെ അനുഭവത്തിൽ നല്ലൊരു എമൗണ്ട് ഞങ്ങളുടെ കയ്യിലേക്ക് എത്തേണ്ടതുണ്ടായിരിക്കും. ഇത്രത്തോളം ചിലവ് വരുന്ന ബൂജറ്റുള്ള യാത്രയാണ്. പറയുമ്പോൾ ചിലവ് ചുരുക്കിയുള്ള കുതിരപ്പുറത്തുള്ള യാത്ര എന്ന് പറഞ്ഞാലും നാലാളുകൾക്കും വേണ്ടിയുള്ള ഭക്ഷണം കണ്ടെത്തിയത് തന്നെ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. എന്നിരുന്നാലും കൂടിയിട്ട് അവിചാരിതമായിക്കൊണ്ട് വളരെയധികം കഷ്ടപ്പെട്ടിങ്ങനെ പോയി. കഷ്ടപ്പെട്ടല്ല, പോകുന്ന സമയത്ത് കേരളം കൈയോളം നമ്മൾ നല്ല ആവശ്യമായിട്ടായിരുന്നു ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചിരുന്നത്. കാരണം നമ്മളൊക്കെ ഒരു 15,000-18,000 രൂപേൻ്റെ അടുത്ത് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് മുൽക്കി എന്ന് പറയുന്ന മംഗലാപുരം കർണാടകയുടെ ഒരു ദേശത്തെ സമയത്ത് നമ്മൾക്ക് ഭക്ഷണമൊന്നുമില്ല. നമ്മൾ കൂടുതലായിട്ടും ടെമ്പിളുകളായിരുന്നു ചൂസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരു ടെമ്പിളിൻ്റെ കീഴിൽ പേര് ഞാൻ ഓർക്കുന്നില്ല. ഏതായാലും എൻ്റെ ഒരു വീഡിയോയിൽ ഞങ്ങൾക്ക് ഒരുപാട് നിധി കളഞ്ഞു കിട്ടിയെന്ന് പറയുന്നുണ്ട്. ആ ഒരു സ്ഥലത്തായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. അവിടെ കടന്ന് അവിടെ ബാലേട്ടനോ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ബാലേട്ടൻ്റെ കയ്യിൽ നിന്ന് ഭക്ഷണവും കാര്യങ്ങളൊക്കെ വാങ്ങി കഴിച്ച് അവിടെ കടന്നു. അത് കഴിഞ്ഞ് രാത്രിക്കുള്ള ഒരു ഭക്ഷണം ഒരു 4 മണി നേരത്തെ കഴിച്ചു വേണ്ടി ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്യാം. നാളത്തേക്ക് ഞങ്ങളുടെ കയ്യിൽ ആകെ ഒരു 500 രൂപയുള്ളത്. അതിനാൽ തന്നെ ഈ ഒരു 500 രൂപ കൊണ്ട് എവിടെ എത്തൂല എന്നറിയാം. എന്നാലും പോയൊക്കെ അതിലേക്ക് മുന്നോട്ടെങ്കിലും പോകണം. ഈ സമയത്താണ് കണ്ണൻ മേനോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഞങ്ങൾ അവിചാരിതമായിട്ട് കണ്ടുമുട്ടുന്നത്. കുഞ്ഞുമായിട്ടാണ് ഫസ്റ്റ് കണ്ടുമുട്ടിയത്. കുഞ്ഞു ഹിന്ദിയിലൊക്കെ സംസാരിച്ചപ്പോൾ കുറച്ചൊക്കെ സംസാരിച്ച് ഒപ്പിച്ച് പിന്നെ മലയാളം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷമായി. അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും ആപ്പിളൊക്കെ ആദ്യമൊക്കെയാണ് കൈക്ക് കിട്ടിയപ്പോൾ ഉള്ളൊരു സന്തോഷം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന വാഹനത്തിലുണ്ടായിരുന്ന ഒരു സാധനം ഒഴിച്ച് ബാക്കി മുഴുവൻ അതും ചോദിച്ചു. പക്ഷെ അത് ഞങ്ങൾ സ്നേഹത്തോളം നിരസിച്ചപ്പോൾ ബാക്കി മുഴുവനും അദ്ദേഹത്തിന് ഉപയോഗിക്കേണ്ട എല്ലാ ആവശ്യ സാധനങ്ങളും ഞങ്ങളെടുത്ത് തന്നു. അതുപോലെ തന്നെ ഒരു അടിപൊളി സ്പ്രേ ഉണ്ടായിരുന്നു. അപ്പം ബായി ഇതും കൂടെ വെച്ചു ബായി, കാരണം 2-3 ദിവസമൊക്കെ ഇങ്ങനെ കുളിക്കാതെ വരുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതൊന്നും പ്രതീക്ഷിക്കാതെ അതൊക്കെ വാങ്ങി. അങ്ങനെ അവിടെ നിന്ന് അദ്ദേഹം നല്ല രീതിയിൽ ഞങ്ങൾ ട്രീറ്റ് ചെയ്തു. അദ്ദേഹത്തെ കണ്ടുമുട്ടിയതിന് ശേഷമാണ് ഞങ്ങൾ യാത്ര എന്ന് പറയുന്നത് വേറെ തലത്തിലേക്ക്. പിന്നെ ഞങ്ങൾക്ക് ഭക്ഷണത്തിന് മുട്ട് വന്നിട്ടില്ല. പിന്നെ നമ്മളെ ഒരു മാനസിക കുത്തുകൊണ്ട് ഞങ്ങൾ പരമാവധി ഞങ്ങളുടെ കഷ്ടപ്പാട് പറഞ്ഞിട്ടില്ല മുക്കരോട്. എന്നിരുന്നാലും അദ്ദേഹത്തിന് ഞങ്ങളുടെ സ്വഭാവം മനസ്സിലായി. അവർ പറഞ്ഞത് കളവാണ് എന്ന് മനസ്സിലാക്കി. പിന്നെ ഞങ്ങൾക്കൊക്കെ പൈസ അങ്ങനെ അയച്ചു തരലോടി. അങ്ങനെയായിരുന്നു യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയതും. അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ ഇനി നാട്ടിലേക്ക് എങ്ങനെ തിരിക്കും? ഒരു രൂപ പോലും കയ്യിലില്ലാതെയാണ് 15,000 രൂപേൻ്റെ ലോറിയിൽ ഞങ്ങൾ കയറിയിരിക്കുന്നത്. അതും നാട്ടുകാരുമില്ല, കൂട്ടക്കാരുമില്ല, ബന്ധക്കാരുമില്ല, ആരുമില്ലാത്ത ജമ്മുവിൽ നിന്ന് കയറിയതാണ്. അപ്പോൾ കുഞ്ഞു വെച്ചു ചെന്ത കാട്ട് വെച്ചു കണ്ണേട്ടുണ്ടല്ലോ എന്നുള്ള തമ്മിൽ കയറാണ്. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുവരെ രണ്ടാമത് ഞങ്ങൾ ജലന്ധർക്ക് വേറൊരു വാഹനം കയറി. അതും അവിടെ നിന്ന് ഇങ്ങോട്ട് ജലന്ധർ മുതൽ ഇതുവരെ ഞങ്ങൾ പോകുന്ന ബൊലോറയൊക്കെ 1.5 ലക്ഷത്തോളം രൂപ ആയിട്ടുണ്ട്. ഇതുവരെ അദ്ദേഹം ഞങ്ങളോട് നല്ല രീതിയിലല്ലാതെ വേറൊരു അനിഷ്ടമായിട്ടൊന്നും മുപ്പുറത്ത് നമുക്ക് സംഭവിച്ചിട്ടില്ല.
വളരെയധികം ഫ്രണ്ട്ലി ബേസ്ഡ് ആയിട്ടാണ് മൂപ്പര് നമ്മളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തതും അതുപോലെ തന്നെ നമുക്ക് വേണ്ട എല്ലാവിധ സഹകരണങ്ങളും നമ്മൾ പരസ്പരം അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. എന്തിന് ഇയാൾ ഇത്രത്തോളം നമ്മളെ സഹായിക്കുന്നു? കാരണം ഒന്ന്, നമ്മൾ ഫെയിം അല്ല, രണ്ടാമത് നമ്മൾ വീഡിയോ ഇട്ടാലും റീച്ച് കുറവാണ്. ഇദ്ദേഹം വീഡിയോയിൽ നിന്നൊക്കെ അങ്ങനെ നിന്ന് അകന്നു നിൽക്കുന്നൊരു ഇതായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തെ പൊതുജനങ്ങൾ മുമ്പിലേക്ക് കൊണ്ടുവരണമെന്നുണ്ട്. അതിൻ്റെ പേരിലാണ് ഞങ്ങൾ വീഡിയോ ഒക്കെ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഇന്ത്യ രാജ്യം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ ഒരു കുടിസായി ജീവിക്കുമ്പോൾ ചുറ്റുപാടുകളും മാധ്യമങ്ങളും പറയുന്നത് കേട്ടുകൊണ്ടായിരിക്കും നമ്മൾ ജീവിക്കുക. നേരെ മറിച്ച് ഞങ്ങൾ രണ്ടാളും മുസ്ലിംസാണ്, അങ്ങനെ എടുത്തു പറയല്ല. എന്നാൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകുമോ, അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും അങ്ങനെ കാട്ടുമോ, ഞാൻ പറയുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു പ്രശ്നം തന്നെ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. പ്രശ്നകലുഷിതമായിട്ടുള്ള എല്ലാ ഏരിയയിലൂടെ പോയപ്പോഴും ഞങ്ങളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് മേടിച്ചുകൊണ്ട് ഞങ്ങൾ ശിവ ടെമ്പിളിൻ്റെ ഉള്ളിൽ കടന്ന ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാനൂർ പട്ടാറിലെ വരുന്നത് അദ്ദേഹം ഒരുപാട് നല്ല രീതിയിൽ നമ്മളെ ട്രീറ്റ് ചെയ്തു. ഒരുപാട് ആളുകൾ ഇപ്പോൾ കേരളം വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ളതൊക്കെ മതേതരമായിട്ട് തന്നെയാണ്. നമ്മൾ വിചാരിക്കും പത്രമാധ്യമങ്ങളിൽ കാണുന്ന വ്യത്യസ്തമായ രാഷ്ട്രീയമാണെങ്കിലും ഏത് മേഖലയിൽ പറയുകയാണെങ്കിലും ഒരു പ്രശ്നകലുഷിതമായിട്ട് നമ്മളും പേടിച്ചുകൊണ്ട് തന്നെ ആയിരുന്നു. പക്ഷേ നമ്മൾ അവരിലേക്ക് ഇറങ്ങി ചെന്ന സമയത്ത് അവിടെ നിന്ന് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളേ ഇല്ല. പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഏതൊരു സ്ഥലത്തും ഒരു ചെറിയൊരു പുകഞ്ഞ പുള്ളി ഉണ്ടാകും. ആ ഒരു പ്രശ്നം വെച്ചിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ മാധ്യമങ്ങളൊക്കെ കുത്തിക്കുടിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതല്ലാതെ ഞങ്ങൾ സഞ്ചരിച്ചതുപോലെ വേറെ ആരും സഞ്ചരിച്ചുകൊണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം ആ ഒരു അസമയങ്ങൾ ഇപ്പം ഞാൻ പറയുകയാണ് ഒരു 3 മണി നേരത്താണ് ഞങ്ങൾ ഇതിലിങ്ങനെ കുതിരപ്പുറത്ത് പോകുന്നത്. കോമൺ ആയിട്ട് ഭാഷ അറിയില്ല, അവർ സംസാരിക്കുന്ന സ്ഫുടത നമുക്കില്ല. എന്നിരുന്നാലും കൂടിയിട്ട് അവർ നമ്മളെ വീട്ടിലേക്ക് വിളിച്ച് ക്ഷണിച്ചുകൊണ്ട് ഭക്ഷണം കഴിപ്പിച്ച്, അതുപോലെ തന്നെ വെള്ളം തരിക, ചായ തരിക, ഇങ്ങനെയൊക്കെ അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ പേടിയൊന്നുമില്ല. നമ്മളങ്ങനെ പോകുകയാണ്, നമ്മളെ റൂട്ട് ഇതാണ്. പക്ഷേ നമ്മൾ കേട്ട മാർഗ്ഗി തന്നെ പല സ്ഥലങ്ങളിൽ ഗാവുകളാണ് മെയിന്, അതിൽ പോലീസുകാർക്കൊന്നും യാതൊരു റോളും ഉണ്ടാവില്ല. അങ്ങനത്തെ ഏരിയകളൊക്കെയാണ് ഒട്ടും മിക്ക ഏരിയകളിലുള്ളത്. കാരണം നമ്മളെപ്പോഴും ഉള്ളേരികൾ ചൂസ് ചെയ്തായിരുന്നു യാത്ര ചെയ്തിരുന്നത്. അതുപോലെ തന്നെ അവരുടെ തനതായ ശൈലിയും അവരുടെ ഒരു ആദ്യ മര്യാദയും അതൊക്കെ വളരെയധികം നല്ല രീതിയിൽ അനുഭവിക്കാൻ കഴിഞ്ഞു. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഭക്ഷണം ഒരുപാട് ചിലവും കാര്യങ്ങളൊക്കെ കുറഞ്ഞത്. പിന്നെ ഒരുപാട് അനുഭവങ്ങൾ എങ്ങനെ ചോദിച്ചാലും അനുഭവങ്ങളാണ്. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് 3200 കിലോമീറ്ററുകളുണ്ട്. പല ആളുകളും പറഞ്ഞ് പേടിപ്പിച്ചു. എന്നാൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇന്ത്യ രാജ്യത്ത് ഇല്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഏതെങ്കിലും മൂലയിലുള്ളത് നമ്മളെ പത്രമാധ്യമങ്ങളെ ഹൈലൈറ്റ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത്, ഇപ്പം ഞങ്ങളെ പത്രം ഇങ്ങനെ ഞങ്ങളെ റിപ്പോർട്ടിന് വരുന്ന സമയത്ത് ഒരുപാട് തല കുത്തല തിരിഞ്ഞുകാണ്ടൊക്കെ ഒരു വന്നിരുന്നത് ഇല്ലാ കഥകൾ എഴുതി വിടുന്നു. അപ്പോൾ എന്താണ് മാധ്യമധർമ്മങ്ങൾ എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ യാത്ര ചെയ്യണം എന്നുള്ളതാണ്. യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ യാത്രയെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് മുമ്പിൽ ആദ്യം ഞങ്ങൾ സഹായിക്കാനില്ല, ബാക്കിലും സഹായിക്കാനില്ല. അതായത് ഇപ്പോൾ കോമൺ ആയിട്ട് ആളുകൾ യാത്ര പോകുമ്പോൾ അവർക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ടാവും, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് താമസിക്കാനുള്ള റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 10 മണിക്കാണ് എത്തുന്നത് വെച്ചാൽ ഞങ്ങൾ താമസിക്കാനുള്ളൊരു സ്ഥലം ഒരു 2 മണിക്കൂർ നമ്മൾ ഈ വട്ടത്ത് കൂടി ഇങ്ങനെ കറങ്ങി നടന്നുകൊണ്ടാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് പോലും നമ്മൾക്ക് ഒരുവിധ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഒന്ന് അങ്ങനെ ചെറിയ കുട്ടികളാണ്, അതായത് നമ്മളെ ചെറിയ കുട്ടികളെ ചിന്താഗതി മനസ്സിലാക്കിയാൽ മതി. അവർക്ക് പാമ്പിനെയും പേടിയില്ല, പൈതാരനെയും പേടിയില്ല എന്ന് പറയുന്നത് പോലെ ഈയൊരു ഏരികളൊക്കെ ആരും രാത്രി എന്തില്ല, വീട്ടിലല്ലാതെ പുറത്തിറങ്ങാത്ത സമയങ്ങളാണ്. കാരണം അവിടെയൊക്കെ പുലികൾ, നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടതുപോലെ തന്നെ രാത്രി പുലികൾ പിടിച്ചു കൊണ്ടുപോയി മനുഷ്യന്മാരെ കഴിക്കുന്ന ഒരു രീതിയിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നുറങ്ങി പോകുന്നത്. അപ്പോൾ അവിടേക്ക് എത്തിയ സമയത്ത് ഒരു 3 മണിക്കാണ് അവിടെ എത്തുന്നത്. എന്താ പറയുക, മഹാരാഷ്ട്രയിലാണത്. അവിടെ ഒരു കാടാണോ എന്ന് നമുക്ക് അറിയില്ല. പക്ഷെ ഞങ്ങളിങ്ങനെ സംസാരിച്ച് പോകുന്ന സമയത്ത് കന്നുകാലികളൊക്കെ എല്ലാ വീടുകളോടും ചേർന്ന് കിടക്കുന്ന ഒരു സന്ദർഭമായിരുന്നു കുറേ കണ്ടിരുന്നത്. പിന്നീട് അങ്ങോട്ടൊക്കെ കിലോമീറ്ററോളം ദൂരത്താണ്, അതും നല്ല ഷേപ്പിൽ നമ്മളെ കല്ലുകൊണ്ടൊക്കെ പടുത്തുണ്ടാക്കിയ ഓരോ കൂടുകളൊക്കെ ആയിട്ട് കാണുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നുണ്ട്, നല്ല തണുപ്പുണ്ട്, പിന്നെ നമുക്ക് നിൽക്കാനൊരു ഏരിയ ഇല്ല. കാരണം കൃഷികളാണ് എല്ലാ ഭാഗങ്ങളിലും, നല്ല വിശാലമായ കൃഷികൾ ഏരിയകളാണ്, നമുക്ക് ഏതെങ്കിലും ഒരു നല്ല സ്ഥലത്തെത്തി നിൽക്കാൻ കഴിയുള്ളൂ. അങ്ങനെ അവിടെ ഞങ്ങളൊന്നും അറിയാതെ പോയി കടന്നു. അപ്പോൾ അവിടെ 1 മാസം മുമ്പോ 2 ആഴ്ച മുമ്പേറ്റ ഒരാൾ പുലി പിടിച്ചൊരു ഏരിയ ഉണ്ട്. അത് നമ്മൾ അറിയില്ല, അവരോട്ടൊന്നും നമുക്ക് അത് പേടി വന്നിട്ടില്ല, അറിയില്ല. നേരം വരുത്തി ഇവരെല്ലാവരും ഞങ്ങളെ കണ്ട സമയത്ത് വലിയ
അത്ഭുതപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് ഇവിടെ വന്നത്, എങ്ങനെ ഇവിടെ എത്തിയത് എന്നൊക്കെ സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് അവരെ അങ്ങനെ ടെമ്പിളിലേക്ക് വിളിച്ചുകൊണ്ട് പോയി. അവിടുന്ന് ഭക്ഷണം കാര്യങ്ങളും, വീട്ടിൽ നിന്ന് ഭക്ഷണം കാര്യങ്ങളും, അവിടെ അവിടെ എന്തെങ്കിലും രാമായണത്തിൻ്റെ ക്ലാസ്സുണ്ട്, ഏതെങ്കിലും എന്തെങ്കിലും ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അതിലൊക്കെ പങ്കെടുത്തു. അവരുമായിട്ട് നല്ല രീതിയിൽ ഇൻട്രാക്ഷനും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ പോന്നു. അങ്ങനെ പോയ വഴികളിലൊക്കെ ഇതുപോലെ തന്നെ പ്രശ്നകണ്ഠിതമായ ഏരിയകളായിരുന്നു എന്ന് നമ്മളെ പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അതുപോലെ തന്നെ വളരെയധികം വലിയൊരു ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്ത്യക്കാരാണ്, ഇന്ത്യയെ ഏറ്റവും സ്നേഹിക്കുന്ന ആളുകളാണ്, പക്ഷെ പേര് കൊണ്ട് നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തേക്ക് ചാടിയതാണോ എന്നുള്ള ചിന്താഗതി വന്നു. എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ പാകിസ്ഥാനിൻ്റെ ഏരിയയിലൂടെ നമ്മൾ പോകുന്നത്, അതായത് ഇപ്പോൾ പിലാക്കൽ എന്ന് പറയുന്ന ഈ ഒരു കമ്പത്തിലേക്ക് വരാനുള്ള വഴികൾ, ചോലൊക്കെ, താമരശ്ശേരി, ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണല്ലോ. ഇപ്പം ഈ ഒരു ഏരിയയിലൊക്കെ പട്ടാളക്കാരുണ്ടാവും, മെയിൻ റൂട്ട് അതാണ്. ആ റൂട്ടിൽ നിന്ന് നമ്മൾ പിലാക്കിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ബായിലെ കാണാൻ വരികയാണ്, അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞിനെ കാണാൻ വരികയാണ്, മറ്റൊരു പേര് കിട്ടാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ കാണാനാണ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് എൻട്രൻസ് കിട്ടുള്ളൂ. അപ്പോൾ നേരെ മറിച്ച് നമ്മൾ കയറുന്നത് നമ്മൾ കേക്കങ്ങനത്തും കൂടെ അങ്ങോട്ട് ഉള്ളിൽ കൂടെ ചാടും, നമ്മളിതിനുള്ളിൽ പെട്ടു. അതെ, അങ്ങനെ എല്ലാവരും നമ്മൾ സംശയിച്ചു കൊടുക്കുകയാണ് പാകിസ്ഥാനാണ്, കാരണം അവിടെ അവിടെ വലിയൊരു പ്രശ്നാനുസൃതമായ ഏരിയ തന്നെയാണ്. ഇന്ത്യക്കാരാണെന്ന് പറയുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ഇന്ത്യക്കാരനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും സ്വർണ്ണക്കടത്ത് വിപുലമായി നടക്കുന്ന ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ പിന്നെ മാരകമായ ഡ്രഗ്സും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കൈമാറ്റം വരുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ നമ്മളെ പാസ്റ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞത്, പക്ഷെ പാസ്റ്ററും ഒരിക്കലും മറക്കാതിരിക്കാൻ കഴിയില്ല. എല്ലാവരും ഞങ്ങളിങ്ങനെ ഒരു പാകിസ്ഥാൻ ചാരന്മാരാണോ എന്നുള്ളൊരു ചിന്താഗതി. അവിടെ എന്ന് പറഞ്ഞാൽ കണ്ട് പരിചിതമല്ലാത്തൊരു ഫേസ് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ സംശയിക്കും, കാരണം അത്രത്തോളം കലുഷിതമായ ഏരിയയാണ്. നമ്മുടെ കാർഗിൽ യുദ്ധവും കാര്യങ്ങളൊക്കെ നടന്ന ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കറക്റ്റ് മൈനസ് ബോർഡർ കൂടെ ഞങ്ങൾ പോകുന്നത് 12 മണിക്ക്. അപ്പം സംശയിക്കാതിരിക്കാൻ വഴിയില്ല, കാരണം അങ്ങനത്തെ ഒരു യാത്രയ്ക്ക് കഴിഞ്ഞാൽ നമ്മൾ യാത്ര എന്ന് പറയാം. ഏതായാലും കൂടിയിട്ട് അവിടുന്ന് നമ്മൾ പാസ്റ്ററെ കണ്ടു. പാസ്റ്ററാണ് നമുക്ക് ജമ്മുവിലേക്കുള്ള സിമ്മും കാര്യങ്ങളൊക്കെ തന്നത്. അത് തന്നെ പാസ്റ്ററക്ക് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാമായിരുന്നു, നമ്മൾ അകറ്റി നിർത്താമായിരുന്നു. അദ്ദേഹം ഒരു വലിയ ട്രാവൽ കഴിഞ്ഞ് ഡൽഹിയിലൊക്കെ പോയിട്ട് വരുന്നൊരു വ്യക്തിയാണ്. പക്ഷെ അതിൻ്റെ ഒരു ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും കാണിക്കാതെ അദ്ദേഹം നമ്മളെ കൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ, വൈകുന്നേരമാണ് നമ്മൾ പിന്നെ പോകുന്നത്. ഭക്ഷണം കാര്യങ്ങളാണെങ്കിലും നമുക്ക് സിം എടുത്ത് തരാനാണെങ്കിലും അങ്ങനെ ഒരുപാട് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് അദ്ദേഹത്തിന് സിമ്മാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ജമ്മുവിലൊക്കെ ആ ഒരു സിം ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇതിലേറെ കഷ്ടപ്പെടുമായിരുന്നു, കാരണം നമ്മൾ സിമ്മൊക്കെ അവിടെ ബാൻ ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഏതായാലും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഇന്ത്യയുടെ മതേതരത്വം തൊട്ടറിഞ്ഞുകൊണ്ടുള്ള ഒരു യാത്ര നടത്താൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരു വിശാല മനസ്ഗതി നമുക്കൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. പല അതിർത്തി വരമ്പുകളും, അത് അതിർത്തി വരമ്പുകളല്ല, മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായി കാണുക എന്നുള്ളതാണ്, മറ്റുള്ളതൊക്കെ അകറ്റി നിർത്തേണ്ടതാണ് എന്നൊരു ചിന്താഗതി നമുക്ക് കൂടുതലായിട്ടും വരുന്നതിനൊക്കെ ഉണ്ടായത്. ഈ ഒരു യാത്രയിൽ നമ്മൾ അത്രത്തോളം കഷ്ടതയും അനുഭവങ്ങളും നമുക്കുണ്ട്. ഏതായാലും സംസാരിക്കുകയാണെങ്കിൽ അങ്ങനെ സംസാരിക്കും, ഒരുപാട് ചിലപ്പോൾ ഒരു കളി മോലില്ലാത്ത മാർക്കായിരിക്കും നിങ്ങൾക്ക് കോർഡിനേഷൻ ചെയ്താൽ കിട്ടിക്കോളുന്നില്ല. ഏതായാലും അങ്ങനെ ഒരുപാട്, ഏതായാലും ഈ ഒരു യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ നാട്ടിൽ ഇത്രത്തോളം ഒരു പൂജയായിട്ടുള്ള ഒരു പരിപാടി നമ്മൾ ഒരിക്കലും നമ്മൾ ചിന്തിച്ചിട്ടില്ല. ആകെ ചെറിയ 4-5 ആളുകളുമായിട്ട് നമ്മൾ കോണ്ടാക്ട് ഉള്ളായിരുന്നു. അവർ നടത്തുന്ന ഒരു പരിപാടി എന്ന രീതിയിലാണ് നമ്മൾ മഞ്ചേരിയിൽ എത്തിയപ്പോഴുള്ളത്. ഇവിടെ എത്തിയപ്പോഴാണ് നാനാ ഭാഗത്തുള്ള നാട്ടുകാരും എല്ലാവരും കണ്ടപ്പോൾ നമ്മൾ ഓരോരുത്തരെയും കാണാൻ കൊതിക്കുകയാണ്. നാട്ടിലാവുമ്പോൾ നമ്മളെപ്പോഴും പലപ്പോഴും ഓരോരുത്തരെയും കാണുമ്പോൾ അത് മെയിൻ്റെ ആക്കണില്ലെങ്കിലും കൂടിയിട്ട് അവരൊക്കെ നമുക്ക് മിസ് ചെയ്ത് പോകും. ആടാ അവനില്ല അവനില്ല, അങ്ങനെ കാണുമ്പോൾ ഓരോരുത്തരെയും, പക്ഷെ കൂടുതൽ ഇൻട്രാക്ഷൻ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അവരൊക്കെയാണ് മിസ് ചെയ്ത് പോവാണ്. നമ്മൾ ആരുമല്ലാത്തൊരു ഒരു ഏരിയയിൽ എത്തിപ്പെടുമ്പോൾ അവിടെ നമുക്ക് 1 രൂപ അല്ലെങ്കിൽ ഒരു പച്ചവെള്ളം തരുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അതൊക്കെ അങ്ങനെ തന്നെ കിട്ടണം. പ്രവാസികൾക്ക് ഒട്ടുമിക്ക ആളുകൾക്കും അത് മനസ്സിലാവും, പക്ഷെ അവർക്ക് താമസ റൂമുകളുണ്ട്. നമുക്ക് ഈ വക കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു വിശാല മനസ്സ് അതേപോലെ തന്നെ ആളുകൾ നമ്മളെ അത്രത്തോളം ഏറ്റെടുക്കുന്ന ഒരു ചിന്താഗതിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാവും യാത്ര അത്രത്തോളം നമ്മളെ മനുഷ്യനെ നമ്മളെ സ്ഫുടം ചെയ്തിരിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ എന്നിട്ട് ഈ ഫാദറും അതുപോലെ കണ്ണേട്ടനും സുനിലേട്ടന് സുരേഷ് ചേട്ടന് സണ്ണി ചേട്ടന് ഇങ്ങനെ ഒരുപാട് ആളുകൾ നമ്മളെ സഹായിച്ചത് കണ്ടാണ് അങ്ങനെ യാത്ര അവിടെ വരെ എത്തിയതും അവിടെ നിന്നിങ്ങോട്ട് തിരിച്ചെത്തിയതും. ഏതായാലും ഈ ഒരു നിമിഷത്തിൽ ഇവിടെ നിന്ന് നിങ്ങളുമായി സംവദിക്കാനും, ഞാൻ ഈ മേഖലയ്ക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്, കളിയാണെങ്കിലും ഞാൻ എന്നെ കുറിച്ച് അറിയണമെന്ന് നമ്മൾ കോളേജ് ബേസിൽ അന്വേഷിച്ചാലേ അറിയുള്ളൂ.
കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ആരവം കൂട്ടലും അവരെ അത്രത്തോളം പ്രൊമോട്ട് ചെയ്യലും. അവര് നമ്മളെ കോളേജ് ബേസിൽ അറിയുമ്പോ ഇന്ന അറിയാം സുമീൽ അങ്ങനെ ഭ്രാന്തനാണെന്ന് അറിയാം. പക്ഷെ ഇവിടെ നമ്മളിങ്ങനെ തല്ലികെട്ടിട്ട് ഇങ്ങനെ നടക്കും. അവിടെ ക്ലബാണ് ഇവിടെ ക്ലബാണ് അല്ലാതെ അങ്ങനെ ഉണ്ടാവലില്ല. അതിന് വളരെയധികം സന്തോഷം ഈ ഒരു പ്രൗഢമായിട്ട് ഇവിടെ നിന്ന് സംസാരിക്കാൻ കഴിഞ്ഞതിലും ഇത്രയും നല്ലൊരു ട്രോഫി ഞങ്ങൾക്കും വേണ്ടി നിങ്ങൾ നൽകിയതിലും ഇനി എക്കാലത്തും ഓർത്തിരിക്കാൻ കഴിയുന്ന ഒരു രീതിയിൽ നമ്മളെ യാത്ര നിങ്ങളെ നമ്മളെ നല്ല രീതിയിൽ സ്വാഗതം ചെയ്തതിലും വളരെയധികം സന്തോഷം. എല്ലാവരോടും മനുഷ്യരായിരിക്കുക. മനുഷ്യൻ മനുഷ്യനെ എന്താ ചെയ്യ പറയാ മനുഷ്യരായി ജീവിക്കുക, മനുഷ്യരായി പരസ്പരം സ്നേഹിച്ച് പ്രണയിച്ച് ജീവിക്കുക എന്നേ പറയാൻ കഴിയുള്ളൂ. ഗുരുനാനാക്കിന്റെ വാക്ക് കണ്ടെടുത്തതാണ്. അതേപോലെ കൂടിയിട്ട് അങ്ങനെ ജീവിക്കുക. അപ്പൊ നമുക്ക് ആ ഒരു മത സൗഹാർദ്ദതയും മതേതരത്തെ ഇന്ത്യയിൽ നമ്മൾ ജീവിക്കുന്നതിലുള്ള ആ ഒരു പ്രൗഢിയും ഒക്കെ നമുക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ആർമിക്കാരാണെങ്കിൽ ഒരുപാട് സാർമാരുണ്ട്, ഒരുപാട് ആളുകൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. സുനിലേട്ടന്മാർ കുറേ ഉണ്ട്, കണ്ണേട്ടന്മാർ കുറേ ഉണ്ട്. ഏതായാലും വളരെയധികം സന്തോഷമായിട്ടുള്ളൊരു മൂമെൻ്റ്. ഏതായാലും എങ്ങനെ വിരാമം കുറിക്കണമെന്ന് അറിയുന്നില്ല. ഏതായാലും ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ജയഹിന്ദ്. അങ്ങനെ നമ്മുടെ നാടായ നമ്മളെ പയ്യനാട് പിലാക്കലിലെ കമ്പത്തിലുള്ള നമ്മളെ യൂത്ത് യുണൈറ്റഡ് എന്ന് പറയുന്ന ക്ലബിന്റെ വകട്ടാ ഒരുപാട് ഭാരവാഹികൾ ബാക്കിലുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഏതായാലും വളരെയധികം സന്തോഷം. താങ്ക് യു. ജയ് ഹിന്ദ്. ടിവിയിലും പത്രത്തിലും കണ്ടൊരു സംഭവമാണ് ഇവിടെ ലൈഫിൽ അനുഭവിച്ചോടെ എത്തിയത്. കേൾക്കുമ്പോൾ അത്ഭുതമാണ്, സന്തോഷമാണ്, അഭിമാനമാണ്. ഹോഴ്സ് റൈഡിംഗ്, ഓൾ ഇന്ത്യ ഹോഴ്സ് റൈഡിങ്ങിൻ്റെ അവസാനത്തെ എപ്പിസോഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മളെ ഈ ഒരു ട്രാവൽ ഇവിടെ സീരിയസ് അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ നെക്സ്റ്റ് പുതിയൊരു ട്രാവലുമായിട്ട് നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ അതുവരേക്കും സൈനിങ് ഔട്ട്.